നമസ്കാരം, വിടിവി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറായി ആരാധന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിഷുക്കൈനീട്ടവും അരിവിതരണവും നടത്തി. എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപം മാലിന്യ കൂമ്പാരം, നടപടിയെടുക്കാതെ അധികൃതർ. മാലിപ്പുറം KSEB ഓഫീസിലെ ജീവനക്കാരനെ ആക്രമിക്കുകയും ഓഫീസ് തല്ലിത്തകർക്കുകയും ചെയ്ത കേസിൽ 20 പേർക്കെതിരെ ഞാർക്കൽ പോലീസ് കേസെടുത്തു. എടവനക്കാട് SDPY KPM ഹൈസ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ ഏകദിന പരിശീലന കളരി സംഘടിപ്പിച്ചു. എടവനക്കാട് അണിയൽ പാലത്തിന് സമീപം ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. വാർത്തകൾ വിശദമായി. ചെറായി ആരാധന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിഷുക്കൈനീട്ടവും അരിവിതരണവും നടത്തി. ചെറായി SSRIUP സ്കൂളിലാണ് വിഷുക്കൈനീട്ടവും അരിവിതരണവും സംഘടിപ്പിച്ചത്. ജീവകാരുണ്യ പ്രവർത്തക സമിതി നേതൃത്വം വഹിച്ചു. ആതുര സേവനം എന്ന ലക്ഷ്യത്തോടെ 2013 കേരളത്തിലെ ചരിത്ര പൈതൃക കേന്ദ്രമായ മുസിരീസ് പ്രദേശത്തെ പള്ളിപ്പുറം കേന്ദ്രമാക്കി സേവന സന്നദ്ധരായ കുറച്ചാളുകൾ ചേർന്ന് രൂപം നൽകിയ പ്രസ്ഥാനമാണ് ആരാധന ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തന സജ്ജമായ ജീവകാരുണ്യ സമിതി ചെയ്തുവരുന്ന സേവനങ്ങളിൽ അരിവിതരണം, വസ്ത്രദാനം, ചികിത്സാ സഹായം, വിവാഹ സഹായം, ഭവന നിർമ്മാണ സഹായം, മരണാനന്തര സഹായം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ സമിതിയുടെ ലക്ഷ്യങ്ങളാണ്. ആരോരുമില്ലാത്തവരെയും രോഗികളെയും വൃദ്ധന്മാരെയും പരിചരിക്കുവാനും സംരക്ഷിക്കുവാനും താമസ സൗകര്യം ഒരുക്കലുമാണ് സമിതിയുടെ അടുത്ത ലക്ഷ്യം. പിന്നിടുന്ന 4 വർഷം വിഷുവിനോടനുബന്ധിച്ച് അരിവിതരണവും വിഷുക്കൈനീട്ടവും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് പൂയപ്പിള്ളി തങ്കപ്പൻ മാസ്റ്ററെ ആദരിക്കലും സംഘടിപ്പിച്ചു. മുനമ്പം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് TV ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും ഇതിന് നേതൃത്വം നൽകിയ മുഴുവൻ ആൾക്കാരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇത്തരം ഒരു നല്ല ഒരു സത്കർമ്മം പാവപ്പെട്ടവൻ്റെയും കൂടെ കണ്ണി അവശത അനുഭവിക്കുന്നവരുടെ കൂടെ ഒരു വിഷു ആഘോഷിക്കാനായിട്ട് ആരാധന ട്രസ്റ്റിൻ്റെ എല്ലാ അംഗങ്ങളും മുൻപന്തി നിൽക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു പ്രവൃത്തിക്ക് മുനമ്പം പോലീസിൻ്റെ എല്ലാവിധ ആശംസകളും പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ഒരു സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. ജീവകാരുണ്യ സമിതി പ്രസിഡന്റ് KK അബ്ദുൾ റഹ്മാൻ, സെക്രട്ടറി TK അരവിന്ദൻ, ട്രഷറർ സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഇടിമിന്നലേറ്റ് പലചരക്ക് കട കത്തിനശിച്ചു. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമുള്ള PRS സ്റ്റോൾസ് ആണ് രാത്രി 11 കത്തിയമർന്നത്. കടയിലെ സാധനങ്ങൾ നശിച്ചു. 1.5 ലക്ഷത്തിന്റെ നഷ്ടം സംഭവിച്ചതായി ഉടമ PR സുനിൽ അറിയിച്ചു. എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപം മാലിന്യ കൂമ്പാരം, നടപടിയെടുക്കാതെ അധികൃതർ. എളങ്ങുന്നപ്പുഴ പഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി ഓരോ വീടുകളിൽ നിന്നും 50 രൂപ നിരക്കിൽ ശേഖരിച്ച പ്ലാസ്റ്റിക് കിറ്റുകൾ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ പുറകുവശത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്നത്. യാതൊരുവിധ മുന്നൊരുക്കവും ഇല്ലാതെ ആരംഭിച്ച ഈ സംരംഭം പ്രദേശവാസികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കെട്ടിക്കിടക്കുന്ന ഈ ചാക്കുകളിൽ നിന്ന് വരുന്ന ദുർഗന്ധപൂരിതമായ മണം കൊണ്ട് അതുകൊണ്ട് ഈ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള അവർക്ക് ആരോഗ്യപരമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെ ജനങ്ങളുടെ ആരോഗ്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നീക്കിയില്ലെങ്കിൽ ജനങ്ങൾ ശക്തമായ പ്രക്ഷോഭവുമായിട്ട് ഈ പഞ്ചായത്തിന്റെ മുന്നിലേക്ക് വരുമെന്നുള്ള സൂചന കൂടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളിതുവരെയായി കളക്ഷൻ ഏജന്റിനെ പോലും കണ്ടെത്തുവാനുള്ള നടപടികൾ പഞ്ചായത്ത് അധികൃതർ എടുത്തിട്ടില്ല. ഒരു ഷെഡ് നിർമ്മിക്കുവാനുള്ള തീരുമാനമില്ലാതെ മഴ കൊണ്ട് നനഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഇവിടം നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. എത്രയും വേഗം ഇവിടെ നിന്നും മാലിന്യങ്ങൾ മാറ്റണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ചെറായി SMHS മികവുത്സവം 2018 സംഘടിപ്പിച്ചു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രദീപ് ഷോണ അധ്യക്ഷത വഹിച്ചു. മാലിപ്പുറം KSEB ഓഫീസിലെ ജീവനക്കാരനെ ആക്രമിക്കുകയും ഓഫീസ് തല്ലിത്തകർക്കുകയും ചെയ്ത കേസിൽ 20 പേർക്കെതിരെ ഞാർക്കൽ പോലീസ് കേസെടുത്തു. മാലിപ്പുറം KSEB ഓഫീസ് തല്ലിത്തകർത്ത് ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ ഞാർക്കൽ പോലീസ് 20 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. മുൻ പഞ്ചായത്തംഗം വല്ലാർപാടം സ്വദേശി ജോൺ, ഇയാളുടെ സുഹൃത്ത് ജോൺസൺ, കണ്ടാലറിയാവുന്ന മറ്റ് 18 പേർ എന്നിവർക്കെതിരെയാണ് കേസ്. മുളവുകാട് ഭാഗത്ത് വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് ഒരു സംഘം ആളുകൾ തിങ്കളാഴ്ച രാത്രി മാലിപ്പുറം KSEB സെക്ഷൻ ഓഫീസിലെത്തി കസേര, ഫോൺ, ഓഫീസ് റെക്കോർഡുകൾ തുടങ്ങിയവ നശിപ്പിക്കുകയും ജീവനക്കാരനായ പൊന്നാരിമംഗലം മാളിയേക്കൽ തദ്ദേവോസിനെ കയ്യേറ്റം ചെയ്യുകയും
ചെയ്തുവെന്നാണ് KSEB യുടെ പരാതി. ചെറായി കരുത്തല ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികം നടൻ മജീദ് അടവനക്കാട് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് രാധാകുട്ടൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസിന് ഫ്രാൻസിസ് പെരേര നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഐറിൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സമ്മാന പെരുമഴ. February 2 to May 31 ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ LED TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അലമാര, 3-jar മിക്സർ ഗ്രൈൻഡർ, അയൺ ബോക്സ് എന്നിവ. 3 gram മുതൽ സെറ്റ് വളകൾ, അരഞ്ഞാണ ചെയിനുകൾ, പേരെഴുതിയ മോതിരം. 1 gram മുതൽ കൈ ചെയിനുകൾ, ജിമിക്കുകൾ. 5 pavan മുതൽ വിവാഹ ആഭരണ സെറ്റുകൾ. കൂടാതെ പഴയ സ്വർണത്തിനു പകരം പുതിയത് മാറ്റിവാങ്ങാം. ലളിത തവണ വ്യവസ്ഥയിൽ സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുവാൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യൂ. ഐറൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പഴങ്ങാട്, എടവനക്കാട്. ഇനി ബന്ധങ്ങൾക്ക് നിറമേകാം. വാർത്തകൾ തുടരുന്നു. NSS കരയോഗം ആരംഭിച്ച അബാക്കസ് പരിശീലന കേന്ദ്രം SRMIML ഉദ്ഘാടനം ചെയ്തു. അതിവേഗത്തിൽ ഗണിതക്രിയകൾ നടത്താൻ പരിശീലിപ്പിക്കുന്ന കേന്ദ്രത്തിൽ 3 to 14 years വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകും. NSS താലൂക്ക് പ്രസിഡന്റ് ജനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. എടവനക്കാട് SDPY KPM ഹൈസ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ ഏകദിന പരിശീലന കളരി സംഘടിപ്പിച്ചു. കളിപ്പാട്ടങ്ങളുണ്ടാക്കി കളിച്ചിരുന്ന കാലത്തിന്റെ സ്മരണകൾ ഉണർത്തി എടവനക്കാട് SDPY KPM ഹൈസ്കൂളിൽ ഏകദിന പരിശീലന കളരി നടത്തി. സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാനാധ്യാപിക AK ശ്രീകല പരിശീലന കളരി ഉദ്ഘാടനം ചെയ്തു. പാഴ്വസ്തുക്കളിൽ നിന്ന് പാവകളും വണ്ടികളും അടക്കം നിരവധി കളിപ്പാട്ടങ്ങളാണ് കുട്ടികൾ നിർമ്മിക്കാൻ പഠിച്ചത്. ഉപയോഗശൂന്യമായ CD ഉപയോഗിച്ച് വർണ്ണ പമ്പരം, സ്ട്രോ ഉപയോഗിച്ച് പാവ, വർണ്ണ കമ്പി, പേപ്പർ ഫാൻ, യോയോ പമ്പരം തുടങ്ങിയവ കുട്ടികൾ നിർമ്മിച്ചു. SPC പ്രോജക്റ്റ് ആയിട്ട് തുടങ്ങിയ ഈ ക്ലാസ് വളരെ സോണ്. ഈ പ്ലാസ്റ്റിക് വെച്ച് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവുമെന്ന് വീട്ടിലെല്ലാവരും പറയും. എന്നാൽ അത് വെച്ച് ഇതുപോലെ നല്ല നല്ല കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായി. പിന്നെ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സിനിച്ചേച്ചിയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. പിന്നെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു മാരക ഒരു വസ്തുവാണ്, അതെങ്ങും നശിയൂല. പിന്നെ അതിലൂടെ ഇത്രയും നല്ലൊരു കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഉപയോഗിക്കാമെന്ന് ഇവിടെ ഞങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായി. വളരെ നല്ല രസമാണ്, അടിപൊളിയാണ്. പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിയുന്ന അറിവുകൾക്കപ്പുറം പ്രായോഗിക പരിജ്ഞാനം കൂടി ഉണ്ടായാലേ വ്യക്തിത്വ വികസനം സാധ്യമാകൂ എന്ന തിരിച്ചറിവിലാണ് ഇത്തരമൊരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് പരിശീലകയും എടപ്പാൾ സ്വദേശിനിയുമായ MP സിനി പറഞ്ഞു. പ്ലാസ്റ്റിക് സാധനങ്ങൾ നമുക്കറിയാം, നമ്മൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങൾ മാലിന്യമായിട്ടവിടെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്കുള്ള ഒരു ബോധം ഉണ്ടാകാൻ കൂടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചോളം വളരെയധികം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സാണെന്ന് തോന്നുന്നു. എല്ലാ ക്ലാസ് കഴിഞ്ഞാലും കുട്ടികൾ പറയാറുണ്ട് വീണ്ടും വരണം, ഇനിയും കൂടുതൽ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഇത് പറയാറുണ്ട്. അപ്പോൾ നല്ല ഒരു റെസ്പോൺസിബിളാണ് കുട്ടികളുടെ. സ്കൂളിന്റെ സ്വന്തം പദ്ധതിയായ നോളജ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായുള്ള 3 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അവധിക്കാല ക്യാമ്പിൽ 1 ദിവസം മറ്റു വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നു. പരിസ്ഥിതി പ്രവർത്തകനായ IB മനോജ്, അധ്യാപകനായ ജോർജ് അലോഷ്യസ്, ജോസഫ് ആൻഡ്രൂ, രാഖി രാജ്, ഡ്രിൽ ഇൻസ്ട്രക്ടർ EM പുരുഷോത്തമൻ എന്നിവർ പ്രസംഗിച്ചു. ചെറായി മനയത്തുകാട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ 14 രാവിലെ 10 ഡോക്ടർ BR അംബേദ്കർ ജന്മദിനാചരണവും പ്രഭാഷണവും നടത്തും. AS ദിനേശ്, VK സിദ്ധാർത്ഥൻ തുടങ്ങിയവർ പങ്കെടുക്കും. എടവനക്കാട് അണിയൽ പാലത്തിന് സമീപം ഹരിതകേരളം പദ്ധതിയുടെ ഭാഗമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു.
എടവനക്കാട് അണിയൽ പാലത്തിന് സമീപത്തായിട്ടാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ മാലിന്യം കുമിഞ്ഞുകൂടി ഇതുവഴിയുള്ള ഗതാഗതം ദുസ്സഹമായ സാഹചര്യത്തിൽ വൈപ്പിൻ ചാനൽ ഈ ദുരവസ്ഥ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ തുടർ നടപടിയായി പഞ്ചായത്ത് അധികൃതർ ക്യാമറ സ്ഥാപിക്കുകയായിരുന്നു. നിരവധി രോഗികൾ എത്തുന്ന ഡിസ്പെൻസറിയും ഇവിടെയുണ്ട്. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യ വിമുക്ത പരിപാടിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച ക്യാമറകൾ എസ് ശർമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതത്വമാണ് ക്യാമറ നൽകുന്ന സന്ദേശം. പണ്ട് ക്യാമറ എന്ന് കേട്ടാൽ പടമാണെന്ന് അവിടെ മനസ്സിലാക്കി. ഇനി പടമുണ്ട്, പക്ഷേ ഒരു സുരക്ഷിതത്വം അഥവാ ഏതെങ്കിലും തെറ്റുകളോ തെറ്റായ പ്രവൃത്തികളോ ചെയ്യുന്ന സാഹചര്യം അതിലേക്ക് പതിയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ യു ജീവൻ മിത്ര അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ട്രീസ ക്ലീറ്റസ്, വൈസ് പ്രസിഡന്റ് ബിന്ദു ബെന്നി, പി കെ നടേശൻ, വി യു ദാസൻ, സെക്രട്ടറി എം മനോജ് എന്നിവർ പ്രസംഗിച്ചു. എളങ്കുന്നപ്പുഴ പഞ്ചായത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കായി 13-14 തീയതികളിൽ വളപ്പ് അക്ഷയ കേന്ദ്രത്തിൽ ഫോട്ടോ എടുക്കലില്ലെന്ന് അക്ഷയ കേന്ദ്രം അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറായി ആരാധന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിഷുക്കൈനീട്ടവും അരിവിതരണവും നടത്തി. എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപം മാലിന്യ കൂമ്പാരം, നടപടിയെടുക്കാതെ അധികൃതർ. മാലിപ്പുറം കെ എസ് ഇ ബി ഓഫീസിലെ ജീവനക്കാരനെ ആക്രമിക്കുകയും ഓഫീസ് തല്ലിത്തകർക്കുകയും ചെയ്ത കേസിൽ 20 പേർക്കെതിരെ ഞാർക്കൽ പോലീസ് കേസെടുത്തു. എടവനക്കാട് എസ് ഡി പി വൈ കെ പി എം ഹൈസ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ ഏകദിന പരിശീലന കളരി സംഘടിപ്പിച്ചു. എടവനക്കാട് അണിയൽ പാലത്തിന് സമീപം ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.